കുറച്ചുപേരെങ്കിലും നിങ്ങൾ ഉള്ളിനുള്ളിൽ ചിന്തിക്കുന്നുണ്ടാവും, ദാസ ഏതായാലും ഞാൻ ഇങ്ങനെ സർപ്രൈസ് എൻട്രി ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇത് സർപ്രൈസ് ആവൂ, സർപ്രൈസ് ആയിട്ടാ. നമ്മളോട് വന്ന് നിൽക്കുമ്പോ എല്ലാരും പ്രതീക്ഷിക്കുന്നത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മോട്ടിവേഷൻ മാറ്റി തരാനാണ്. നമ്മളിങ്ങനെ എല്ലാരും വിളിക്കുന്നത് മോട്ടിവേറ്റർ എന്നാണ്. ഭയങ്കര ദേഷ്യമായി തന്നെ ഒരിക്കൽ വയറ്റിലേന്ന് അങ്കമാലിന്ന് വയറ്റിലേക്ക് ബസ്സിൽ പോകാൻ വഴിക്ക് തട്ടോടൊരു കുട്ടി തൊട്ട് മുമ്പേ സീറ്റിലിരിക്കുന്നുണ്ട്. അവള് തിരിഞ്ഞു നോക്കുന്നു, എന്നാണ് വീണ്ടും തിരിഞ്ഞു നോക്കുന്നു, ഇങ്ങനെ എന്തൊക്കെയാ എന്നിട്ട് തിരിഞ്ഞിട്ട് മോട്ടിവേറ്റർ അല്ലേ ഈ ജനറേറ്റർ ഇങ്ങനെ മോട്ടിവേറ്ററാണ്, നല്ല മോട്ടിവേഷൻ ആട്ടോ. ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് വിളിക്കപ്പെടാൻ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ അതൊരു സ്യൂഡോ ഹ്യൂമിലിറ്റി അല്ല. അയ്യോ ഞാൻ മോട്ടിവേഷൻ, അതുകൊണ്ടല്ല. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ഹു കമ്മിറ്റഡ് സൂയിസൈഡ് എന്നൊന്ന് ടൈപ്പ് ചെയ്യാസമല്ല. ഒരു 15 പേര് ലിസ്റ്റ് ഫസ്റ്റ് പേജിൽ വരും. അതിനകത്തൊരു ഭാര്യ ഭർത്താവുണ്ട്, അമേരിക്കയിൽ കഴിഞ്ഞ 15 വർഷമായി ഒത്തിരി കുടുംബ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുത്ത മോട്ടിവേഷണൽ സ്പീക്കറുടെ ഹസ്ബൻഡും വൈഫും കുടുംബ പ്രശ്നം കാരണം വിഷം കഴിച്ചു മരിച്ചു. മരിച്ചു എന്ന് പറയുന്നൊക്കെ ചിരിക്കുന്ന അതുപോലെ ഈ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നവർക്കൊക്കെ ഇൻസ്പിറേഷൻ കൊടുക്കും. കുറച്ച് നേരത്തേക്ക് ഒരു സുഖമൊക്കെ ഉണ്ടാവും, സെറ്റാക്കും, പിന്നെ നമ്മൾ വീണ്ടും പഴയ പോലെ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വീഡിയോസും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കഴിഞ്ഞിട്ടുണ്ട് നോട്ട് ടൈം മോട്ടിവേഷൻ സ്പീക്കർ എന്നാണ്. കാരണം ഈ പറഞ്ഞ പറഞ്ഞത് എന്നെ സഹായിക്കുന്നില്ല. ഞാൻ പറയുന്നത് പിന്നെ ഈ വീഡിയോസ് എന്നൊക്കെ പറയുന്നത് സ്ട്രീറ്റ് ലൈറ്റ് പോലെയാണ്. നമ്മൾ ചെയ്യുന്ന ചില വാചകങ്ങളും ഡയലോഗുകളൊക്കെ എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് എങ്ങോട്ട് പോകണം എന്നൊന്നും പറയൊന്നുമില്ല, അടുത്ത 4 സ്റ്റെപ്പ് വയ്ക്കാനുള്ള വെളിച്ചം കിട്ടുന്നുണ്ട്. ആ 4 സ്റ്റെപ്പിന്റെ അപ്പുറത്ത് ഒരു പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, കൂട്ടുകാരനായിരിക്കും, ഭാര്യയായിരിക്കും, സുഹൃത്തായിരിക്കും. ആ 2 സ്റ്റെപ്പ് നിങ്ങൾക്ക് വെക്കാനുള്ള വെളിച്ചമാണ് നമ്മുടെ വീഡിയോസ് എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേട്ട് കഴിയുമ്പോ ചിലവർക്ക് ശരിയാണല്ലോ, ഒന്ന് മാറ്റി പിടിക്കണമല്ലോ എന്ന് തോന്നുന്നു. മതം പറഞ്ഞാൽ പിന്നെ നമ്മള് ഫാദർ ജോസഫ് ജോസായി പോകും, അല്ലെങ്കിൽ ഒരിക്കലും ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ജീസസ് ആണ് എന്റെ റോൾ മോഡൽ ആസ് എ പേഴ്സൺ. അപ്പോഴേക്കും തുടങ്ങി മതം മോട്ടിവേഷനിലൂടെ കൊടുക്കുന്ന മത തീവ്രവാദി നോക്കിപ്പോ ഞാൻ എന്റെ പടം എങ്ങനെയാണ് നിങ്ങൾക്കറിയാം. ഇപ്പൊ പേരിന്റെ കാര്യം ജോസഫ് അന്നംകുട്ടി ജോസ് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വിചാരം അമ്മയോടുള്ള ആഴമായ സ്നേഹം കൊണ്ട് മകൻ അമ്മയ്ക്ക് കൊടുത്ത വലിയൊരു സൗകര്യം എന്നൊക്കെ തേങ്ങയാണ്. കുറച്ചധികം ആളുകൾ വിചാരിക്കുന്നത് ഞാൻ മോഹൻലാലും എന്റെ അമ്മ കബീർ പൊന്നുമയോ എന്നാണ്. രാവിലെ ഉണ്ണി കഴിച്ചിട്ട് പോ, വേണേ കഴിച്ചിട്ട് പോടാ. നിങ്ങളുടെ അമ്മമാരെ പോലെ തന്നെ സ്ഥിരം പുട്ടും കടലയും പുട്ടും പയറും പുട്ടും പഴവും തരുന്ന അമ്മ തന്നെയാണ്. ചില ദിവസങ്ങളിലൊക്കെ ഈ കറി കാണാണ്ടാവുമ്പോ നമ്മൾ ടെൻഷൻ, നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരുന്നത് ഇന്ന് എന്തോ സ്പെഷ്യൽ ഉണ്ട്. പുട്ടൊക്കെ കാണുന്നുണ്ട്, കറി എന്തോ പേര് അമ്മ ഞാൻ സർപ്രൈസ് തരാറുണ്ട്. കഴിഞ്ഞ ദിവസം പോലെ കുട്ടികളുടെ അമ്മയോട് ഭയങ്കര ദേഷ്യമായിരുന്നു. അമ്മയെ ഇഷ്ടപ്പെടാതിരിക്കുന്ന ഒരുപാട് കാരണങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ബാലിശമായ ചിന്തകളായിരുന്നു. ഞാൻ എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്റെ അപ്പച്ചന്റെ ശബ്ദം അമിതാഭ് അച്ഛന്റെ തിരകളിലുണ്ടായ ശബ്ദമാണ്. അമ്മയുടെ ആണെങ്കിൽ പാറമേ ചരി തുടങ്ങിയ ശബ്ദമാണ്. എനിക്ക് അമ്മയുടെ ശബ്ദം കിട്ടിയിട്ടുണ്ട്. അവിടെ ദേഷ്യമുള്ള അമ്മയോടായിരുന്നു, അമ്മയുടെ കുട്ടിയുടെ ശബ്ദമാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ എന്റെ വീട്ടില് അപ്പച്ചനെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് രണ്ട് ചേട്ടന്മാരാണ്, തിരക്കിട്ടില്ല. എന്റെ അമ്മയെ കാണാൻ അത്ര ഭംഗിയില്ലായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ മാതാ പേരൻസിനെ വിജയനൊക്കെ വിളിക്കുമ്പോ ഒരിക്കൽ അമ്മ വന്നപ്പോ ഒരു സുഹൃത്ത് വെച്ചോ ഈ ജോസഫിന്റെ അമ്മ ഇങ്ങനെയാണോ, അതിനകത്തൊരു സങ്കടം അതായിരുന്നു. അതിനുശേഷം പേരൻസിനെ വിളിക്കും, ചില അപ്പനെ വിളിക്കുമായിരുന്നു, പിന്നെ അമ്മയുടെ പേര് അന്നെക്കുട്ടി. അപ്പൊ ഭയങ്കര പേരുള്ള എന്ത് പേരാണ് അന്നെക്കുട്ടി എന്നോടൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ പേരെന്താ അന്നെക്കുട്ടി. അന്നെക്കുട്ടി ഇപ്പൊ
എനിക്ക് ഇനി പറയാനുള്ള പേരുകള് ഉള്ളത് അമ്മമാരുടെ ഉണ്ടോ, തങ്കമ്മ ഉള്ളവരുണ്ടോ? അതൊക്കെ എനിക്ക് എന്നെ കുട്ടികളുടെ പേരുകൾ ഇഷ്ടമല്ലായിരുന്നു. അമ്മയെ വരയ്ക്കാൻ എനിക്ക് എന്തായ കുറെ കാരണങ്ങളുണ്ടായിരുന്നു. സ്ഥിരം വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുന്ന ബ്രെഡും ജാമും, അല്ലെങ്കിൽ ജാമും ബ്രെഡും, ഒരു വ്യത്യാസമില്ല. ഒരുപാട് ചോദ്യം ചെയ്തിട്ട് ഞാൻ അമ്മയെ, എന്ത് അമ്മയാണ്, കൊള്ളില്ലാത്ത അമ്മയാണ്, നല്ല അമ്മയല്ല, ഒരുപാട് പരാതി പറഞ്ഞു. ആദ്യമായിട്ട് അമ്മയെ മനസ്സിലാക്കിയത് അപ്പൻ അടുക്കള കയറിപ്പോഴാണ്. അമ്മ ബാംഗ്ലൂർ ചേട്ടനടുത്ത് പോയപ്പോ അടുക്കള കയറിയതപ്പനാണ്. പിന്നെ അന്ന് ഒരു അപ്പച്ചനെ സബോള അരിഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അന്ന് അമ്മ പോയി രാവിലെ, അമ്മ എപ്പോഴും രാവിലെ നോക്കിയും അടയിലൊക്കെ കട്ടൻ ചായ കുടിക്കും, അതൊരു പതിവാണ്. അപ്പൊ അന്ന് അമ്മ വിളിക്കില്ല എനിക്ക് ഉറപ്പാണ്, കാരണം ബാംഗ്ലൂരാണ്. കട്ടൻ ചായ ഉണ്ട് അവരോട് ചുട്ടു കുടി കിടന്നു, പക്ഷെ നോക്കി നോക്കി ദോസ്ബേ കട്ടൻ ചായ കുടിക്കും. അപ്പൊ അത് ഉറക്കുന്നു, ഡൈനിങ് ടേബിളിൽ നിന്ന് കട്ടൻ ചായ എടുത്ത് എടുത്തോ, ഏലക്കായണോ അമ്മ ഏലക്കായിട്ടില്ലേ. അടുക്കള ചെന്ന് നോക്കിപ്പോ ഒരു കയ്യിൽ പാതി സബോളയും മറുകയിൽ കത്തിയുമായിട്ട് അപ്പൻ കിട്ടണം. അപ്പൻ കുക്കിയാണ്, ഞാൻ കുക്കിയ ഭക്ഷണം പറഞ്ഞു, ഇവിടെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. നമ്മള് സർപ്രൈസ്ഡ് ആവണം, കാരണം ഒരിക്കൽ പോലും അടുക്കളയിൽ കാണാത്ത നമ്മുടെ അപ്പൻ അടുക്കളയിൽ കാണാത്ത ഒരു ഭയങ്കരമായ സംഭവം. ഞാൻ കുളിച്ചു വരുമ്പോ ഇങ്ങനെ അറിയാം എന്തായിരിക്കും തരാൻ പറഞ്ഞു. എനിക്ക് സ്ഥിരം അമ്മ ഭക്ഷണം തരുന്നത് സ്റ്റീലിന്റെ ഒരു പാത്രവും സ്റ്റീലിന്റെ ഒരു ഗ്ലാസ്സും ആണ്. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ ഹൗസ് വാമിങ്ങിന് കിട്ടിയ ഡിന്നർ സെറ്റ് കൊണ്ടിരിക്കുന്നു. ഈ അപ്പന്മാർ കുക്ക് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ ബഹളം ഭയങ്കരമാണ്, കുറച്ച് ബഹളം ഡെക്കറേഷൻ ഇവിടെ പാത്രം വെള്ള കളന്ന് ചുവന്ന പൂക്കളുള്ള റൈറ്റ് സൈഡിൽ സ്പൂൺ, ഇപ്പുറത്ത് പോകും. കാരണം വീട്ടിൽ അത് വേറെ ഉപയോഗിക്കാത്തൊരു സെറ്റ് പോലെ കിട്ടില്ല, കുറെ തുണി കിടക്കുന്നത് അതുണ്ട്. അത് നമ്മൾ സ്പൂൺ മാത്രം എടുക്കാറില്ല, ഫോർക്കൊക്കെ തുരുമിച്ച് പഠിക്കുന്നുണ്ടായിരുന്നു. അതവിടെ എടുത്ത് വെച്ചിട്ട് തുറച്ച് ഇതെന്തത്, ഉപ്പുമാവ് കടലക്കറിയാണ്. അങ്ങനെ വെച്ചു നോക്കി അപ്പം അടുക്കളയിൽ പോയി ഉപ്പുമാവ് എടുത്തു കാസറോളിങ്ങനെ തുറക്കുന്നു. ആദ്യം വേപ്പിന്റെ ഇല രണ്ടെണ്ണം എടുത്തു കളയുന്നു, ഉപ്പുമാവ് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കുന്നു. ഞാൻ പറഞ്ഞിട്ട് ഈ സോങ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഹൈ ക്വാളിറ്റി ആണ്, 2 GB ഉണ്ട് ഞാൻ പറയുന്നത്. സോങ് 2 GB അത്രയും കാലം വിശുദ്ധ ഡോൺ ബോസ്കോടെ തൊട്ട് നാട്ടിൽ ചോദിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിൽ നിങ്ങളിപ്പോ പോയിട്ട് ബെർലിംഗ് ഓടിക്കുകയാണെങ്കിൽ ടീ പോയിമ്പോ പൊടി കാണില്ല, മുകളിലിരിക്കുന്ന വെളുത്ത ഫാൻ വെളുത്ത ഫാൻ തന്നെയായിരിക്കും, മറന്നിട്ടല്ല. 10 വർഷം പോയ ടിവിയുടെ ഗ്യാരണ്ടി കാർഡോ പേപ്പറോ വെച്ചെടുത്ത് ഒരു മാടിനെ പോലെ അമ്മ ഓടി വന്ന് പണിയിട്ട് പോയിരുന്നു. 4 ആണുങ്ങളുടെ ഒക്കെ ചെയ്തത്, 3 ആണുങ്ങൾക്കും എന്റെ അപ്പനും വലിയ കാര്യമായി ഡിസിപ്ലിൻ ഇല്ലാത്തവരാണ്. രാവിലെ നിങ്ങൾക്ക് അവർ ഉച്ചപടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും, ഞങ്ങൾക്കുള്ള ഭക്ഷണം ചോറ് പാത്രത്തിലാക്കി തരും, നേരെ സ്കൂളിലേക്ക് ഓടും, തള്ളവർന്ന് പഠിപ്പിക്കും, ഓടിക്കതച്ച് വരും. ഞാൻ പറഞ്ഞേക്കാനും എത്താൻ അപ്പൊ അവർക്ക് ഉണ്ടാക്കി തരാൻ പറ്റിയത് വെട്ടി ഞാൻ പോയിരുന്നു. അതിന് അവരുടെ കാല് കഴി വെള്ളം കുടിക്കാനായിരുന്നു. അമ്മ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ വളരെ അമ്മ, നമുക്കൊന്നും അങ്ങനെ അമ്മ ഉണ്ടാവില്ല ഇപ്പോ അല്ലെ, ഈ സിനിമയെ കാണുന്ന പോലെ, അല്ലെ ചില കൂട്ടുകാരന്മാരെ അമ്മയമ്മ അമ്മമാരെ പോലെ നമ്മുടെ അമ്മയൊന്നും അങ്ങനെ എടാ കഴിച്ചിട്ട് പോടാ പറയില്ല, വേണിങ്ങിട്ട് പൊടിയെന്നായിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ മുളനി ഇറങ്ങിയോ ചെലപ്പോ നമ്മളൊക്കെ മാറി വന്നാ വന്നു. അമ്മ എന്നൊരു വ്യക്തിയെ കുറെ കാലം ഇഗ്നോർ ചെയ്തതിന്റെ ഒരു കുറ്റബോധം ഉള്ളിൽ കയറിയപ്പോ മാത്രമാണ് ഞാൻ പേര് മാറ്റിയത്, ജോസഫ് എന്ന കുട്ടി. പക്ഷെ വീഡിയോ വൈറലായപ്പോ തുടങ്ങിയ ആളുകൾ ആ ഗർഭപാത്രം എത്ര ബാധിച്ചിട്ട് ഇങ്ങനെ മോനെ പോലുള്ളൊരു മോനെ മോനായി കിട്ടിയിരുന്നെങ്കിൽ മോനെ
ഒരു പണി പിന്നടിയില്ല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിഞ്ഞോണ്ട് ഒരുപക്ഷെ അമ്മയുടെ വഴക്കട്ടേക്ക് ഇരിക്കുകയാണെങ്കിൽ, അമ്മയോട് എപ്പോഴും തല്ലുകൂടുന്ന ഒരാളാണെങ്കിൽ, അപ്പന അത്ര ഇഷ്ടമല്ലെങ്കിൽ, ഭാര്യയുമായിട്ട് നല്ല രസത്തിലല്ലെങ്കിൽ, ഭർത്താവുമായിട്ട് നല്ല രസത്തിലല്ലെങ്കിൽ, ക്യാൻ യു റീഡിസ്കവർ? ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. For more cine updates, subscribe to our channel, Action on Frames TV.